Hi friends, welcome back. Today I'm going to discuss the poem When I Consider How My Light Is Spent, or it is also titled as On His Blindness. It is written by John Milton. നമ്മൾ ജോൺ മിൽട്ടൻ്റെ ഒരു ബയോഗ്രഫി കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. ഇത് എച്ച് എസ് ഐയുടെ സിലബസിൽ വരുന്ന ഒരു കവിത ആയതുകൊണ്ട് തന്നെ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടാണ് നമ്മുടെ മിൽട്ടൻ്റെ ബയോഗ്രഫി പറയുന്നത്. അപ്പോൾ ഡിഗ്രി സ്റ്റുഡൻസിൻ്റെ സിലബസിനും വരുന്ന ഒരു കവിതയാണ്. ഇപ്പം ഒരു പക്ഷേ ഇത്രയും എലാബറേറ്റഡ് ആയിട്ടുള്ള ഒരു പിന്നെ ഇതിൻ്റെ ആവശ്യമില്ലെങ്കിൽ ബയോഗ്രഫിയുടെ ആവശ്യമില്ലെങ്കിൽ ദേ ക്യാൻ സ്കിപ്പ് ദ വീഡിയോ. നമുക്ക് കവിതയുടെ അവിടെ നിന്നിട്ട് കേൾക്കാം. പക്ഷേ ബയോഗ്രഫി കേൾക്കുന്നത് നല്ലതാണ്. ഓക്കെ, അതുകൊണ്ട് ഗുണേ ഉണ്ടാവുള്ളൂ, ദോഷം ഉണ്ടാവില്ല. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. ജോൺ മിൽട്ടൺ വാസ് ബോൺ ഇൻ ലണ്ടൻ ഇൻ 1608. 1608 ജനിക്കുന്നു. ഹി വാസ് എഡ്യൂക്കേറ്റഡ് ഇൻ കാംബ്രിഡ്ജ് വേർ ഹി ഏൺഡ് ദ നിക് നെയിം ലേഡി ഓഫ് ദി ക്രൈസ്റ്റ്. അദ്ദേഹം ലേഡി ഓഫ് ദി ക്രൈസ്റ്റ് എന്നുള്ള നിക് നെയിം അദ്ദേഹത്തിന് എവിടെ നിന്നാണ് കിട്ടിയത്? കാംബ്രിഡ്ജ്. കാംബ്രിഡ്ജിൽ നിന്ന് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു നിക് നെയിം കിട്ടുന്നു. എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിൻ്റെ ഫെമിനിൻ ലുക്കാണ് അദ്ദേഹം, അല്ലേ, സ്ത്രീകളെ പോലെയുള്ള ഒരു ലുക്കും ആ അപ്പിയറൻസ്, ഫെമിനിൻ അപ്പിയറൻസ്, ആൻഡ് ഹിസ് ഫാസ്റ്റീരിയസ് ടേസ്റ്റ്. ഭയങ്കര ക്ലീൻലിനെസ് ഒക്കെ കീപ്പ് ചെയ്തുകൊണ്ട് നടക്കുന്ന ഒരു 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 വ്യക്തിയായതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കാംബ്രിഡ്ജിൽ അദ്ദേഹത്തിന് കിട്ടിയ ഒരു ഇരട്ട പേരാണ് എന്ത്? ലേഡി ഓഫ് ദി നിക് നെയിം. നെയിം എന്നാണ് ലേഡി ഓഫ് ദി ക്രൈസ്റ്റ്. ഓക്കെ, ഡ്യൂറിങ് ഹിസ് കാംബ്രിഡ്ജ് പീരീഡ് ഹി ബിഗാൻ ടു റൈറ്റ് പോയട്രി ഇൻ ലാറ്റിൻ ആൻഡ് ഇറ്റാലിയൻ ആൻഡ് ആൾസോ ഇൻ ഇംഗ്ലീഷ് ഓൺ ബോത്ത് സേക്രഡ് ആൻഡ് സെക്കുലർ തീംസ്. കാംബ്രിഡ്ജിൽ വെച്ച് തന്നെ അദ്ദേഹം കവിത എഴുത്ത് തുടങ്ങിയിട്ടുണ്ട്, ലാറ്റിനിൽ ഇറ്റാലിയനിലും അതുപോലെ ഇംഗ്ലീഷിൽ അദ്ദേഹം എഴുതുന്നുണ്ട്. അവിടെ വെച്ചിട്ട് ബോത്ത് സേക്രഡ് ആൻഡ് സെക്കുലർ തീംസിൽ അദ്ദേഹം കവിത എഴുതുന്നുണ്ട്. സേക്രഡ് റിലീജിയസ് ആയിട്ടുള്ള കവിതകൾ, സെക്കുലറാണ് നോൺ റിലീജിയസ് ആയിട്ടുള്ള കവിതകൾ, രണ്ട് തരത്തിലുള്ള കവിതകൾ അദ്ദേഹം ആ സമയത്ത് തന്നെ എഴുതാൻ തുടങ്ങിയിരുന്നു. ഹിസ് ഫേസ്റ്റ് നോൺ അറ്റംപ്റ്റ് അറ്റ് ഇംഗ്ലീഷ് വേഴ്സ് ഈസ് ഓൺ ദി ഡെത്ത് ഓഫ് എ ഫെയർ ഇൻഫാൻറ്റ്. ഓൺ ദ ഡെത്ത് ഓഫ് എ ഫെയർ ഇൻഫാൻറ്റ് എന്ന് പറയുന്ന കവിതയാണ് അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷിലെ ഒരു ആദ്യത്തെ കവിതയായിട്ട് പൊതുവെ കണക്കാക്കുന്നത്. ഇറ്റ് വാസ് റിട്ടൺ ഇൻ 1628. അദ്ദേഹത്തിൻ്റെ നീസായ ആൻ ഫിലിപ്സിൻ്റെ മരണ സമയത്താണ് ഈ കവിത എഴുതിയത്. റിമെമ്പർ ദാറ്റ്. നെക്സ്റ്റ് വർക്ക് അറ്റ് എ വെക്കേഷൻ എക്സസൈസ്. ഇറ്റ് വാസ് റിട്ടൺ ഇൻ 1628. ദെൻ ഓൺ ദി മോർണിംഗ് ഓഫ് ക്രൈസ്റ്റ് നാറ്റിവിറ്റി എഴുതുന്നത് 1629 മിൽട്ടൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ആദ്യത്തെ വർക്ക് എന്നൊരു രൂപത്തിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു വർക്കാണ് ഓൺ ദി മോർണിംഗ് ഓഫ് ക്രൈസ്റ്റ് നാറ്റിവിറ്റി. അതിൻ്റെ മുമ്പ് എഴുതിയിട്ടുണ്ട് കവിതകളും, എങ്കിലൊരു മിൽട്ടോണിക് വർക്ക് എന്നുള്ള രൂപത്തിൽ. മിൽട്ടൻ്റെ വർക്കിന് സാധാരണ ആ ഒരു ക്വാളിറ്റി അല്ല മിൽട്ടൻ്റെ വർക്കിൽ കാണുന്ന, പൊതുവേ കാണുന്ന ആ ഒരു ക്വാളിറ്റി അല്ല അടങ്ങിയ ഒരു ആദ്യത്തെ വർക്കാണ് ഓൺ ദി മോർണിംഗ് ഓഫ് ക്രൈസ്റ്റ് നാറ്റിവിറ്റി എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റാൻസയിലുള്ള അദ്ദേഹത്തിൻ്റെ മാസ്റ്ററിയും കവിത സ്ട്രക്ചർ എന്നതിലുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പാണ്ഡിത്യമൊക്കെ കാണിക്കുന്ന കവിതയാണ് ഓൺ ദി മോർണിംഗ് ഓഫ് ക്രൈസ്റ്റ് നാറ്റിവിറ്റി. ദ നെക്സ്റ്റ് വർക്ക് ദ പാഷൻ ദാറ്റ് ഈസ് അൻ അൺഫിനിഷ്ഡ് ഓഡ്. ഇറ്റ് വാസ് റിട്ടൺ അറ്റ് ഈസ്റ്റർ ഇൻ 1613. ദ നെക്സ്റ്റ് വർക്ക് ഈസ് ആർക്കേഡ്സ്. ഇതൊരു മാസ്ക്കാണ്. ഇറ്റ് ഇസ് എ മാസ്ക് റിട്ടൺ ഇൻ 1632. മാസ്ക് എന്ന് നമുക്കറിയാമെന്ന് വിചാരിക്കുന്നു, ഒരു കോട്ട്ലി റിലേറ്റഡ് ആയിട്ടൊരു എൻ്റർടൈൻമെൻറ്റാണ് അത്. ഒരു അതിനകത്ത് ഡാൻസും അതുപോലെ സിംഗിങ്ങും ആക്ടിങ്ങൊക്കെ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു ആർട്ട് ഫോമാണ് മാസ്ക്. 1632 ഇത് എഴുതുന്നത് ആർക്കേഡ്സ്. നെക്സ്റ്റ് ഫോം ഈസ് ഓൺ ഷേക്സ്പിയർ. ഇറ്റ്സ് റിട്ടൺ 1631. ദ നെക്സ്റ്റ് വർക്ക് എലലീഗ്രോ ആൻഡ് ഇൽ പെൻസറോസോ. ദീസ് ആർ ട്വിൻ പോംസ്, അല്ലെങ്കിൽ ദീസ് ആർ കമ്പാനിയൻ പോംസ്. ഓക്കെ, മിൽട്ടൻ്റെ കമ്പാനിയൻ പോംസ് ഏതാണെന്ന് ചോദിക്കും, ഒരു പക്ഷേ ഇതാണ് എലലീഗ്രോ ആൻഡ് ഇൽ പെൻസറോസോ. ഇറ്റ് വാസ് പോസിബിളി റിട്ടേൺ ഷോർട്ട്ലി ആഫ്റ്റർ ഹി ലെഫ്റ്റ് കാംബ്രിഡ്ജ്. ഒരു 1631 ഓർ 1632 എഴുതിയ കവിതയായിരിക്കാം ഒരു പക്ഷേ. ഇത് ഇയർ എക്സാക്റ്റ് ആയിട്ട് പറയാൻ സാധിക്കില്ല. ദ നെക്സ്റ്റ് വർക്ക് ഈസ് കോമസ്. ഇറ്റ് വാസ് റിട്ടേൺ ആൻഡ് പെർഫോംഡ് ഇൻ 1634. അതും ഇതൊരു കോമസ്, ഇതും എന്താണ് ഒരു മാസ്ക്കാണ്. ആദ്യം പെർഫോം ചെയ്യുന്നത് 1634 ദെൻ പബ്ലിഷ്ഡ് അനോണിമസ്ലി ഇൻ 1637. ലിസ്ഡാസ് അദ്ദേഹത്തിൻ്റെ മറ്റൊരു കവിതയാണ്. ഈസ് ഫേമസ് പാസ്റ്റർ എലിസി റിട്ടൺ ഇൻ 1637. ഡ്യൂറിങ് ദി 20 ഇയേഴ്സ് ദാറ്റ് ലാപ്സ്ഡ് ബിറ്റ്വീൻ ദിസ്
ലിസിഡാസ് എന്ന് പറയുന്ന ഈ ഒരു കവിതയും അതുപോലെ ഈ പാരഡൈസ് ലോസ്റ്റ് ഈ രണ്ട് കവിതകളും എഴുതുന്നതിൻ്റെ ഇടയിലുള്ള ഒരു 20 ഇയേഴ്സ് ഗ്യാപ്പ് ആ ഒരു സമയത്ത് അദ്ദേഹം കാര്യമായിട്ട് കവിതകളൊന്നും എഴുതിയിട്ടുണ്ടായിരുന്നില്ല. അപ്പാർട്ട് ഫ്രം സം സോണറ്റ്സ്, ചില സോണറ്റ്സുകൾ ഒഴിച്ചാൽ പിന്നെ കാര്യമായിട്ട് എഴുതിയിട്ടുണ്ട് സോണറ്റ്സ്. നമ്മൾ ഓൺ ഹിസ് ബ്ലൈൻഡ്നെസ് ഇപ്പം നമ്മൾ പഠിക്കുന്ന ഈ ഒരു കവിതയും ആ ഒരു സമയത്ത് എഴുതിയതാണ്, ഈ 20 ഇയേഴ്സ് ഗ്യാപ്പിൻ്റെ സമയത്ത് എഴുതിയതാണ്. പക്ഷേ ഈ ഫേമസ് ആയിട്ടുള്ള കവിതകളൊന്നും അദ്ദേഹം ആ ഒരു സമയത്ത് കാര്യമായി എഴുതിയിട്ടുണ്ടായിരുന്നില്ല. ഇൻ 1642 മിൽട്ടൺ മാരിഡ് മാരി പോവൽ. 1642 ഒന്നാമത്തെ കല്യാണം മാരി പോവൽ. ഷി വാസ് 17, മിൽട്ടൺ 33 ആ സമയത്ത് കല്യാണത്തിൻ്റെ സമയത്ത്. ദ ഡോക്ട്രിൻ ആൻഡ് ഇവിടെ ഒരു ആൻഡ് ഉണ്ടാവും, ഡോക്ട്രിൻ ആൻഡ് നമ്മൾ ആൻഡ് ഡിസിപ്ലിൻ ഓഫ് ഡിവോഴ്സ് 1643 ആണ്. ഇറ്റ് വാസ് റിട്ടേൺ ആഫ്റ്റർ ഹിസ് വൈഫ് ലെഫ്റ്റ് ഹിം. ഭാര്യ കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ ഭാര്യൻ്റെ വിട്ടു പോയിട്ടുണ്ട്. ആ സമയത്ത് മിൽട്ടൺ എഴുതിയ ഈ ഡിവോഴ്സിനെ ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് എഴുതിയ ഒരു വർക്കാണ് ദ ഡോക്ട്രിൻ ആൻഡ് ഡിസിപ്ലിൻ ഓഫ് ഡിവോഴ്സ്. ദ നെക്സ്റ്റ് അരിയോപജറ്റിക്, ഇറ്റ്സ് എ ഡിഫെൻസ് ഓഫ് ദി ലിബർട്ടി ഓഫ് ദി പ്രസ്. പ്രസ്സിൻ്റെ ഒരു ലിബർട്ടിക്ക് വേണ്ടിയിട്ട് അതിനെ ഡിഫെൻഡ് ചെയ്തുകൊണ്ട് എന്തെങ്കിലും എഴുതിയ വർക്കാണ് ഇത് അരിയോപജറ്റിക്. അത് സാധാരണ എനിക്ക് ചോദിക്കുന്നൊരു ചോദ്യമാണ്. ഓക്കെ, അരിയോപജറ്റിക് പ്രസ്സിൻ്റെ ലിബർട്ടി ഡിഫെൻഡ് ചെയ്തുകൊണ്ട് എഴുതിയ വർക്ക്. ഡ്യൂറിങ് ദിസ് പീരീഡ് ഹി ബിക്കെയിം അവെയർ ഓഫ് ഹിസ് ഗ്രോയിങ് ബ്ലൈൻഡ്നെസ്. അദ്ദേഹം ബ്ലൈൻഡ് ആയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു സമയത്താണ്. ബ്ലൈൻഡ് ആകുന്നതിൻ്റെ അതൊക്കെ അദ്ദേഹത്തിന് ഈ ഒരു 1644 സമയത്ത് അദ്ദേഹത്തിനെ കുറിച്ചിട്ടൊക്കെ അദ്ദേഹം ബോധവാനാകുന്നുണ്ട്. ഇൻ 1645 ഹിസ് വൈഫ് റീജോയിൻഡ് ഹിം. വൈഫ് പോയിരുന്നു, പക്ഷേ 1645 തിരിച്ചു വന്നു. ദ ടെനർ ഓഫ് കിങ്സ് ആൻഡ് മജിസ്ട്രേറ്റ്സ് 1649 എഴുതിയ വർക്കാണ്. ഇറ്റ്സ് പബ്ലിഷ്ഡ് ആഫ്റ്റർ ദി എക്സിക്യൂഷൻ ഓഫ് ചാൾസ് വണ്ണിൻ്റെ വധിച്ചതിന് ശേഷം അതിനെ ന്യായീകരിച്ചുകൊണ്ട് എഴുതിയതാണ് ഈ ഒരു ടെനർ ഓഫ് കിങ്സ് ആൻഡ് മജിസ്ട്രേറ്റ്സ് എന്നുള്ളത്. ഈ ചാൾസ് വണ്ണിനെ വധിച്ചതിന് ശേഷമാണല്ലോ നമ്മുടെ കോമൺവെൽത്ത് പിരീഡ് വലിയ ഒരു ക്രോംവെല്ലിൻ്റെ നേതൃത്വത്തിലുള്ള പാർലമെൻ്റ് വരുന്നത്. ദെൻ ഹി വാസ് അപ്പോയിൻറ്റഡ്, മിൽട്ടൺ വാസ് അപ്പോയിൻറ്റഡ് ലാറ്റിൻ സെക്രട്ടറി ടു ദ ന്യൂലി ഫോംഡ് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്. വലിയ ഒരു ക്രോംവെല്ലിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റിൽ ലാറ്റിൻ സെക്രട്ടറി ആയിരുന്നു മിൽട്ടൺ. He was assisted in his secretarial duties by G.R. Wakerlin, Philip Meadows and Marvell. ഈ മൂന്ന് ആളുകളാണ് അദ്ദേഹത്തിൻ്റെ ഈ സെക്രട്ടേറിയൽ ഡ്യൂട്ടിയിലും അദ്ദേഹത്തിൻ്റെ എഴുത്തിലൊക്കെ അദ്ദേഹത്തെ അസിസ്റ്റ് ചെയ്തത്. കാരണം അദ്ദേഹം ബ്ലൈൻഡായ കാരണം കൊണ്ട് ഈ മൂന്ന് പേരാണ് ഉറക്കം. ഹിസ് വൈഫ് ഫസ്റ്റ് വൈഫ് ഡയഡ് ഇൻ 1652. 1652 ആദ്യത്തെ ഭാര്യ മരിക്കുന്നു. ആൻഡ് ഹി മാരീഡ് കാത്തറീൻ വുഡ്കോക്ക് ഇൻ 1656. കാത്തറീൻ വുഡ്കോക്കിന് 1656 മാരി ചെയ്യുന്നു. അധികം ഒന്നും ജീവിച്ചിട്ടുണ്ടായിരുന്നില്ല, അവർ പെട്ടെന്ന് മരിക്കുകയാണ് ചെയ്യുന്നത്. ദെൻ ഹി മാരീഡ് ഹിസ് തേർഡ് വൈഫ് എലിസബത്ത് മിൻഷൽ ഇൻ 1663. അദ്ദേഹം പാരഡൈസ് ലോസ്റ്റ്, അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള വർക്കായ പാരഡൈസ് ലോസ്റ്റ് എഴുതുന്നത് ഇത് കംപ്ലീറ്റ് ചെയ്യുന്നത് 1663 പബ്ലിഷ് ചെയ്യുന്നത് 1667. ദെൻ പാരഡൈസ് റീഗെയിൻഡ് അദ്ദേഹം എഴുതുന്നു, പബ്ലിഷ് ചെയ്യുന്നത് 1671. ദെൻ സാംസൺ അഗോനിസ്റ്റസ് പാരഡൈസ് റീഗെയിനിൻ്റെ കൂടെ വന്ന വർക്കാണ് കേട്ടോ ഇത്, രണ്ടും ഒരുമിച്ചാണ് വന്നത്, ഒരൊറ്റ പുസ്തകത്തിനകത്തായിട്ടാണ് അത് വന്നത്. ഇറ്റ് ഈസ് എ ട്രാജിക് ക്ലോസ് ആൻഡ് ഡ്രാമ, ഇറ്റ്സ് അപ്പിയർഡ് അലോങ് വിത്ത് പാരഡൈസ് റീഗെയിൻഡ്. ദെൻ ഹി ഡൈഡ് ഫ്രം ഗൗട്ട്, എ ടൈപ്പ് ഓഫ് ആർത്രൈറ്റിസ് ഇൻ 1674 അദ്ദേഹം മരിക്കുന്നത്. ഗൗട്ട് എന്ന് പറയുന്ന ഒരു അസുഖമാണ് അദ്ദേഹത്തിന് വന്നത്. ഒരുതരം ആർത്രൈറ്റിസാണ്, ഒരുതരം സന്ധി വാദമാണ്. ഈ പല ക്രിട്ടിക്സും പല രൂപത്തിൽ അദ്ദേഹത്തെ പറഞ്ഞിട്ടുണ്ട്, പ്രൈസ് ചെയ്തിട്ടുണ്ട്, ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്. ഡോക്ടർ ജോൺസൺ അദ്ദേഹത്തെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് പറഞ്ഞതാണ് ഹി യൂസ്ഡ് ഇംഗ്ലീഷ് വേർഡ്സ് വിത്ത് എ ഫോറിൻ ഇഡിയം. ഹി യൂസ്ഡ് ഇംഗ്ലീഷ് വേർഡ്സ് വിത്ത് എ ഫോറിൻ ഇഡിയം എന്ന് പറഞ്ഞത് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടർ ജോൺസൺ ആണ്, റിമെമ്പർ. നമുക്ക് ഈ ഒരു കവിതയുടെ ഇൻട്രൊഡക്ഷനിലേക്ക് വരാം. വെൻ ഐ കൺസിഡർ ഹൗ മൈ ലൈറ്റ് ഈസ് സ്പെൻഡ് ഈസ് എ പെട്രാർക്കൻ ഓർ ഇറ്റാലിയൻ സോണറ്റ്. ഇത് സോണറ്റാണ് എന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്. വെൻ ഐ കൺസിഡർ ഹൗ മൈ ലൈറ്റ് ഈസ് സ്പെൻഡ് ഈസ് എ സോണറ്റ്. ഇതൊരു രണ്ട് തരം സോണറ്റ് ഉണ്ടല്ലോ ഇംഗ്ലീഷിൽ. അപ്പോൾ ഇത് പെട്രാർക്കൻ സോണറ്റ് അല്ലെങ്കിൽ ഇറ്റാലിയൻ സോണറ്റ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്ന സോണറ്റാണ്. സോണറ്റ് ഏതൊക്കെയാണെന്ന് അറിയാത്തവർക്ക് ജസ്റ്റ് ഒന്ന് സോണറ്റ് എന്താ നോക്കാം നമുക്ക്. സോണറ്റ് ഈസ് എ ലിറിക് ഓഫ് 40 ലൈൻ വരുന്ന കവിതയാണ്. 14 വരി വരുന്ന കവിതയാണ്, സിംഗിൾ സ്റ്റാൻസേ ഉണ്ടാവുള്ളൂ.
രണ്ട് തരം സോണറ്റ്സ് ഉണ്ട്. ഒന്ന് എന്താണ് പെട്രാർക്കൻ ഓർ പെട്രാർക്കൻ അല്ലെങ്കിൽ ഇറ്റാലിയൻ എന്ന് വിളിക്കും, പെട്രാർക്കൻ ഓർ ഇറ്റാലിയൻ സോണറ്റ്. രണ്ടാമത്തെ കാറ്റഗറി ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഷേക്സ്പീരിയൻ സോണറ്റ് എന്ന് വിളിക്കും. രണ്ട് തരം സോണറ്റ്സ് ആണ് ഇംഗ്ലീഷിലുള്ളത്. പെട്രാർക്കൻ സോണറ്റ്സ് നമ്മൾ ഈ 14 വരിയിലുള്ള ആദ്യത്തെ എട്ട് രണ്ട് സ്റ്റാൻസയെ ഒരൊറ്റ സ്റ്റാൻസയാണെങ്കിൽ പോലും അതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതിനാദ്യത്തെ എട്ട് വരിയെ നമ്മൾ എന്ത് പറയുന്നു, ഒരു ഒക്ടേവ് എന്ന് പറയും. ഫസ്റ്റ് എയ്റ്റ് ലൈൻസ് പെട്രാർക്കൻ സോണറ്റിൻ്റെ കാര്യം പറയുന്നത് മിൽട്ടൺ എഴുതിയ ഈ നമ്മൾ വിളിക്കുന്ന ഓൺ ഹിസ് ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്ന കവിത പെട്രാർക്കനാണെന്ന് ആലോചിക്കാം. ആദ്യത്തെ എട്ട് വരി ഒക്ടേവ് എന്ന് പറയുന്നു. അത് റൈം ചെയ്യുന്നത് എ ബി ബി എ ബി ബി എ, എട്ട് വരിയുടെ റൈം സ്കീം ഇങ്ങനെയാണ് വരുന്നത്. പിന്നെ ലാസ്റ്റത്തെ സിക്സ് ലൈന് സെസ്റ്റെറ്റ് എന്ന് വിളിക്കുന്നു. അത് റൈം ചെയ്യുന്നത് രണ്ട് രൂപത്തിൽ റൈം ചെയ്യുന്നുണ്ട്. ഒന്ന് സി ഡി സി ഡി സി ഡി അല്ലെങ്കിൽ സി ഡി ഇ സി ഡി ഇ, ഓർക്കാൻ സിമ്പിളാണ്, സി ഡി ഇ സി ഡി ഇ അല്ലെങ്കിൽ സി ഡി സി ഡി സി ഡി. ഒക്ടേവ് എ ബി ബി എ, വീണ്ടും എ ബി ബി എ. ഓക്കെ, സെൻ സെക്കൻഡ് കാറ്റഗറി ഷേക്സ്പീരിയൻ സോണറ്റ് ആണ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് സോണറ്റ്. ഇത് റൈം ചെയ്യുന്നത് എ ബി എ ബി സി ഡി സി ഡി ഇ എഫ് ഇ എഫ് ജി ജി. ഇതിൻ്റെ ആദ്യത്തെ 12 ലൈൻസ് ഒരു മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അത് മൂന്ന് ക്വാർട്ടറൈൻസ് നാല് വരി വരുന്ന മൂന്ന് സെക്ഷനാണ് നമ്മുടെ ആദ്യത്തെ 12 വരി. അവസാനത്തെ രണ്ട് വരിയെ കപ്ലെറ്റ് എന്നും വിളിക്കും. അതാണ് ഈ ജി ജി. ഓക്കെ, ആണ് ഷേക്സ്പിയർ സോണറ്റിൻ്റെ ഒരു സ്റ്റാൻസ ഫോം. ഓക്കെ, ഇനി നമുക്ക് ഇതിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ ഇതൊരു പെട്രാർക്കൻ സോണറ്റാണ് മിൽട്ടൻ്റെ വെൻ ഐ കൺസിഡർ ഹൗ മൈ ലൈറ്റ് ഈസ് സ്പെൻഡ് എന്നുള്ളത്. അപ്പോൾ മിൽട്ടൻ്റെ സോണറ്റിൻ്റെ സ്റ്റാൻസ റൈം സ്കീം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് എ ബി ബി എ ബി ബി എ. ഈ ഇതല്ല, ഈ സി ഡി ഇ സി ഡി ആണ് മിൽട്ടൻ്റെ ഈ ഒരു കവിതയ്ക്ക് വരുന്ന റൈം സ്കീം. ഓക്കെ ഓക്കെ, ദിസ് സോണറ്റ് വാസ് ഫേസ്റ്റ് പബ്ലിഷ്ഡ് ഇൻ മിൽട്ടൺസ് 1673 പോംസ്. 1673 പബ്ലിഷ് ചെയ്യുന്ന പോംസ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കളക്ഷനിലാണ് ഈ ഒരു കവിത ആദ്യം വരുന്നത്. ഓക്കെ, ദ സോണറ്റ്സ് ഇൻക്ലൂഡഡ് ഇൻ ദിസ് കളക്ഷൻ ആർ യൂഷ്വലി റെഫേർഡ് ടു ആസ് നമ്പേഴ്സ് 11, 12, 13, 14, 18, 19, 20, 21, and 23 അക്കോർഡിംഗ് ടു ദ നമ്പറിംഗ് മിൽട്ടൺ ഗേവ് ദം ഇൻ ഹിസ് ഓട്ടോഗ്രാഫ് നോട്ട് ബുക്ക് ഓൾ ട്രിനിറ്റി മാനുസ്ക്രിപ്റ്റ്. അദ്ദേഹത്തിൻ്റെ ഒരു നോട്ട് ബുക്ക് ഉണ്ട്, ഓട്ടോഗ്രാഫ് നോട്ട് ബുക്ക്, ട്രിനിറ്റി മാനുസ്ക്രിപ്റ്റ് എന്നാണ് അതിനെ വിളിക്കുന്നത്. അതിനകത്ത് അദ്ദേഹം എഴുതിയ സോണത്തിന് അദ്ദേഹം ചില നമ്പർ നൽകിയിട്ടുണ്ട്. ആ നമ്പർ തന്നെയാണ് അദ്ദേഹം ഈ 1673 പബ്ലിഷ് ചെയ്ത ഈ പോയംസ് എന്ന് പറഞ്ഞ കളക്ഷനിൽ കൊടുത്ത സോണത്തിനും കൊടുത്തത്. ഓക്കെ, അപ്പോൾ അതിനകത്ത് ഈ കൊടുത്ത വന്ന സോണത്തിൻ്റെ നമ്പർ ഇങ്ങനെയൊക്കെയായിരുന്നു, 11, 12, 13, 14 എന്നൊക്കെയുള്ള. അപ്പം ഈ ഒരു കവിത വെൻ ഐ കൺസിഡർ ഹൗ മൈ ലൈറ്റ്സ് മെൻ്റ് എന്നുള്ള ഈ ഒരു സോണത്തിന് അദ്ദേഹം കൊടുത്തിരുന്ന നമ്പറാണ് നമ്പർ 19. ബട്ട് ഇൻ ദ പബ്ലിഷ്ഡ് ബുക്ക് ഇറ്റ് വാസ് നമ്പർ 16. പക്ഷേ പബ്ലിഷ് ചെയ്ത ബുക്കിനകത്ത് ഇത് വരുന്നത് നമ്പർ 16 ആയിട്ടാണ്. അങ്ങനെ ഒരു ചെറിയൊരു പ്രശ്നമൊക്കെ ഉണ്ട്. അദ്ദേഹം 19 ആയിരുന്നു അദ്ദേഹം കൊടുത്തിരുന്നത്, പക്ഷേ പബ്ലിഷ് ചെയ്ത നമ്പർ 16 വന്നു. അതൊക്കെ ഒരു കവിതയുടെ കാര്യം പറയുമ്പോൾ നമ്മൾ ഓർക്കണം. അതുകൊണ്ട് രണ്ട് രൂപത്തിൽ തന്നെ പറയുന്നുണ്ട്, മിൽട്ടൻ്റെ സോണറ്റ് 19 ചിലപ്പം ഈ ഒരു കവിതയായിരിക്കും, സോണറ്റ് 16 ഈ ഒരു കവിതയായിരിക്കും. ഓക്കെ, ഇറ്റ് ഈസ് പോപ്പുലർലി ഗിവൺ ദ ടൈറ്റിൽ ഓൺ ഹിസ് ബ്ലൈൻഡ്നെസ് വെൻ ഐ കൺസിഡർ ഹൗ മൈ ലൈറ്റ് ഈസ് സ്പെൻഡ് എന്നുള്ള കവിത പലപ്പോഴും ഓൺ ഹിസ് ബ്ലൈൻഡ്നെസ് എന്നുള്ള ടൈറ്റിലാണ് അറിയപ്പെടുന്നത്. എന്നാൽ മിൽട്ടൺ ഇത്തരം ഒരു ടൈറ്റിൽ യൂസ് ചെയ്തിട്ടില്ല. ഇറ്റ് വാസ് അസൈൻഡ് എ സെഞ്ചുറി ലേറ്റർ ബൈ തോമസ് ന്യൂട്ടൺ ഇൻ 1761. 1761 തോമസ് ന്യൂട്ടൺ ആണ് ഇങ്ങനെ ഒരു ടൈറ്റിൽ നൽകിയത്. ഓക്കെ, മിൽട്ടൻ്റെ പോയട്രി എഡിറ്റ് ചെയ്ത സമയത്ത് ഇദ്ദേഹമാണ് ഇങ്ങനെ ഒരു ടൈറ്റിൽ, സാധാരണ ഇങ്ങനെ കോമൺലി ഇറ്റ് ഈസ് ഡൺ. മരിച്ച ആളുകളുടെ വർക്കിന് ടൈറ്റിലൊന്നും ഇല്ലെങ്കിൽ ടൈറ്റിലൊക്കെ കൊടുക്കുന്ന ഒരു പരിപാടി എന്നുള്ളതുകൊണ്ട് അങ്ങനെ കൊടുത്തതാണ് ഓൺ ഹിസ് ബ്ലൈൻഡ്നെസ് എന്നുള്ള ടൈറ്റിൽ. മിൽട്ടൺ കൊടുത്തല്ല എന്നുള്ളത് ഓർക്കാം. ആരാണ് കൊടുത്തത്? തോമസ് ന്യൂട്ടൺ ഇൻ 1761. ഓക്കെ, ദെൻ ദിസ് പോം വാസ് പ്രോബബ്ലി റിട്ടൺ ഇൻ ദ മിഡ് 1650. 1650-51 കാലഘട്ടത്തൊക്കെ ആയിരിക്കാം ഒരു പക്ഷേ ഈ ഒരു കവിത അദ്ദേഹം എഴുതിയത്. എക്സാക്ട് ടൈം നമ്മൾ പറയാൻ പറ്റില്ല. ഇദ്ദേഹം എന്തായാലും ഈ കവിത എഴുതിയത് അദ്ദേഹത്തിൻ്റെ കാഴ്ചശക്തി കംപ്ലീറ്റ് ആയി പോയ സമയത്താണ് ഇത് എഴുതിയത്. ഹി റോട്ട് ഇറ്റ് ആഫ്റ്റർ മിൽട്ടൺ ലോസ്റ്റ് ഹിസ് ഐ സൈറ്റ്. ദ പോം റിഫ്ലക്ട്സ് ഓൺ ദി ഫിസിക്കൽ ആൻഡ് സ്പിരിച്വൽ ചാലഞ്ചസ് ദ സ്പീക്കർ ഫേസസ് ആസ് എ ബ്ലൈൻഡ് പേഴ്സൺ. ഒരു ബ്ലൈൻഡ് പേഴ്സൺ എന്നുള്ള രൂപത്തിൽ അദ്ദേഹം ഫേസ് ചെയ്യുന്ന ശാരീരികമായ ഫിസിക്കലായിട്ടുള്ള ചാലഞ്ചസും
അതിൻ്റെ സ്പിരിച്വലായിട്ടുള്ള ആത്മീയമായിട്ടുള്ള അതിനെ ദൈവത്തെ ഇനി അദ്ദേഹത്തിന് സെർവ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിന് ബ്ലൈൻഡ എന്നുള്ളൊരു രൂപത്തിൽ അദ്ദേഹം നേരിടുന്ന ചാലഞ്ചസ്, ഇതൊക്കെയാണ് അദ്ദേഹം ഈ ഒരു കവിതയിലൂടെ എക്സ്പ്രസ് ചെയ്തത്. ഹി ഫീൽസ് അണേബിൾ ടു കംപ്ലീറ്റ് ദ ടാസ്ക് ദാറ്റ് ഗോഡ് ഹാസ് സെറ്റ് ഫോർ ഹിം ആൻഡ് വറീസ് ദാറ്റ് ഹീ ഈസ് വേസ്റ്റിംഗ് ഹിസ് കപ്പാസിറ്റി ടു സെർവ് ഗോഡ്. അപ്പം അദ്ദേഹത്തിന് ദൈവം അദ്ദേഹത്തിന് നൽകിയ ഒരു ഒരു എബിലിറ്റി ഉണ്ട്, അദ്ദേഹത്തിന് നൽകിയ ഒരു ഒരു ടാസ്ക്. അദ്ദേഹം വിശ്വസിക്കുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ എഴുത്തിലൂടെ ദൈവത്തെ സേർവ് ചെയ്യുക, ദൈവത്തെ ദൈവത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഈ അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്ങിലൂടെ എന്നാണ് അദ്ദേഹം ചിന്തിക്കുന്നത്. അപ്പം അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ റൈറ്റിങ് പ്രോപ്പർലി ഇനി അദ്ദേഹത്തിന് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല, ബിക്കോസ് ഹി ഈസ് ബ്ലൈൻഡ്. അപ്പം ആ ഒരു വറിയൊക്കെ അദ്ദേഹം ഇതിനകത്ത് പങ്കുവെക്കുന്നുണ്ട്. ഓക്കെ, ഹി വറീസ് ദാറ്റ് ഹീസ് വേസ്റ്റിംഗ് ഹിസ് കപ്പാസിറ്റി ടു സെർവ് ഗോഡ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ദൈവത്തെ സേർവ് ചെയ്യാനുള്ള കപ്പാസിറ്റി, എഴുത്തിലൂടെ സേർവ് ചെയ്യാനുള്ള കപ്പാസിറ്റി അദ്ദേഹം ബ്ലൈൻഡ് ആണെന്നതോട് കൂടിയിട്ട് അത് ആ ഒരു എബിലിറ്റി അദ്ദേഹം വേസ്റ്റ് ചെയ്യാമെന്നൊക്കെയാണ് അദ്ദേഹത്തിന് തോന്നുന്നത്. ബട്ട് ലേറ്റർ ഇൻ ദ പോം ദ സ്പീക്കർ റീ അഷ്യൂർസ് ഹിംസെൽഫ് ബൈ ആർഗ്യൂയിങ് ദാറ്റ് ഗോഡ് ഡസ് നോട്ട് നീഡ് ഹ്യൂമൻ ഹെൽപ്പ് ആൻഡ് ദാറ്റ് ദർ ആർ മെനി വേസ് ടു സെർവ് ഹിം. എന്നാലും കവിത അവസാനിക്കുമ്പം അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള ഈ ചോദ്യങ്ങൾക്കൊക്കെ അദ്ദേഹം ഉത്തരം കണ്ടെത്തുന്നുണ്ട്. അദ്ദേഹം അവസാനം ചിന്തിക്കുന്നത് ഇങ്ങനെ ബ്ലൈൻഡൊക്കെ ആയിട്ടുള്ള ആളുകൾക്ക് അവരുടേതായിട്ടുള്ള രീതിയിൽ ദൈവത്തെ സേർവ് ചെയ്യാൻ പറ്റും എന്ന് അദ്ദേഹം തിരിച്ചറിയുന്നുണ്ട്. ഓക്കെ, ലെറ്റ്സ് ഗോ ടു ദ പോം. വെൻ ഐ കൺസിഡർ ഹൗ മൈ ലൈഫ് ഈസ് സ്പെൻഡ്, വെൻ ഐ കൺസിഡർ ഹൗ മൈ ലൈഫ് ഈസ് സ്പെൻഡ്, സോറി ഇവിടെ ലൈഫ് എന്നാണല്ലേ ഞാൻ കൊടുത്തത്, ലൈറ്റാണ്. ഞാൻ അതിൻ്റെ മുൻപ് പറഞ്ഞപ്പോഴും തെറ്റിയിട്ടുണ്ടെങ്കിൽ സോറി. Anyway, this is light. Okay. When I consider how my light is spent, ere half my days in this dark world and wide. But then, ഒന്ന് അനലൈസ് ചെയ്യാൻ പോകണം എങ്ങനെയാണല്ലോ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കാഴ്ചശക്തി ഈ പോയി അദ്ദേഹത്തിൻ്റെ. He lost his sight. So, he can't see things now. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ എബിലിറ്റീസ്, അദ്ദേഹത്തിൻ്റെ ലൈറ്റ്, അതാണ് ആ ലൈറ്റ്, അദ്ദേഹത്തിൻ്റെ വിഷൻ അത് മുഴുവൻ ഉപയോഗിച്ചു കഴിഞ്ഞു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഹിസ് ലൈറ്റ് ഈസ് സ്പെൻഡ്, ഇറ്റ് ഈസ് യൂസ്ഡ് അപ്പ് ബിഫോർ എന്നുള്ളത് ബിഫോർ എന്നാണ്, ബിഫോർ ഹാഫ് മൈ ഡേയ്സ്, ഹാഫ് മൈ ഡേയ്സ്. ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ പകുതി മാത്രം ജീവിച്ചതായിട്ടാണ് അദ്ദേഹത്തിന് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, ഹി ഈസ് ഫീലിംഗ് ലൈക്ക് ഹി ഹാസ് ജസ്റ്റ് ലിവ്ഡ് ഹാഫ് ഓഫ് ഹിസ് ലൈഫ്. അപ്പോൾ ഹാഫ് ആയപ്പോഴേക്കും അദ്ദേഹത്തിന് തോന്നുകയാണ് ഹി ഹാസ് യൂസ്ഡ് ഹിസ് ലൈറ്റ്, അദ്ദേഹത്തിൻ്റെ വിഷൻ കംപ്ലീറ്റ് ആയിട്ട് അദ്ദേഹം ഉപയോഗിച്ചു കഴിഞ്ഞു. പകുതി ആയപ്പോഴേക്കും തന്നെ അദ്ദേഹം ബ്ലൈൻഡായി മാറി എന്നുള്ളതാണ്. ഓക്കെ, ദ സ്പീക്കർ ഓഫ് ദ പോം ബിഗിൻസ് ബൈ കൺസിഡറിങ് ഹൗ ആൾ ഓഫ് ഹിസ് ലൈറ്റ് ഹാസ് ബീൻ സ്പെൻഡ് ഈവൻ ബിഫോർ ഹാഫ് ഹിസ് ലൈഫ് ഈസ് ഓവർ. ലൈഫിൻ്റെ പകുതി തീർന്നപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ ലൈറ്റ് മുഖ്യം അദ്ദേഹം ഉപയോഗിച്ച് തീർത്തു എന്നാണ് അദ്ദേഹം പറയുന്നത്. Now without light he has been forced to live in a world that is both dark and wide. Now he is living in this dark world, this dark and wide world. He is feeling like this world is dark and too wide because he can't see things now. And that one talent which is death to hide lodged with me useless. But adhyathinte ullilulla oru talent, that one talent, ee oru ഇപ്പം എന്താണ്, ദാറ്റ് ഈസ് ഡെത്ത് ടു ഹൈഡ്, അത് അദ്ദേഹത്തിൻ്റെ ഈ ഒരു ബ്ലൈൻഡ്നെസ്സിനകത്ത് അത് ഒളിഞ്ഞു കിടക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ടാലൻ്റ് എന്താ, ഹിസ് ടാലൻ്റ് ഈസ് നത്തിങ് ബട്ട് ദ എബിലിറ്റി ടു റൈറ്റ്, എഴുതാനുള്ള ഒരു കപ്പാസിറ്റിയാണ്. ബട്ട് ഹീ കനോട്ട് യൂസ് ഇറ്റ് പ്രോപ്പർലി, വൈ ഹി ഈസ് ബ്ലൈൻഡ് നൗ. സോ ദാറ്റ് ടാലൻ്റ് ഈസ്, ഹി ഫീൽസ് ലൈക്ക് ദിസ് ഈസ് ഡെത്ത്, ഇറ്റ് ഈസ് ലൈക്ക് ഡെത്ത്, മരിക്കുന്നതിന് തുല്യമാണ് ഈ ഒരു ടാലൻ്റ് ഇങ്ങനെ ഒളിപ്പിച്ചു വെക്കുന്നത്, അദ്ദേഹത്തിന് എഴുതാനുള്ള കഴിവ് അദ്ദേഹത്തിന് പ്രോപ്പറായിട്ട് ഉപയോഗിക്കാതെ ഇങ്ങനെ ഇരിക്കുന്നത്, ഇറ്റ് ഈസ് ലൈക്ക് ഡെത്ത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ദാറ്റ് ടാലൻറ്റ് ലോഡ്ജഡ് വിത്ത് മീ യൂസ്ലെസ്, ദാറ്റ് ടാലൻറ്റ് ഈസ് നൗ ബിക്കമിങ് യൂസ്ലെസ്, ഇറ്റ് ഈസ് ലോഡ്ജിങ് വിത്തിൻ ഹിം യൂസ്ലെസ്, ഒരു ഉപയോഗമില്ലാതെ തന്നെ ഉള്ളിൽ അത് കിടക്കുകയാണ് ഇപ്പോൾ. ഇറ്റ് ഈസ് ലൈക്ക് ഡെത്ത്, ദാറ്റ് ഈസ് വാട്ട് ഹീ സേസ്. ഈ ഒരു വൺ ടാലൻറ്റ് എന്ന് പറയുന്ന സമയത്ത് ഇതൊരു ബിബ്ലിക്കൽ അല്യൂഷൻ അതിനകത്തുണ്ട്. ഈ ഒരു വൺ ടാലൻറ്റ് അദ്ദേഹത്തിന് നല്ല ഒരു ഉറച്ച വിശ്വാസിയായിരുന്നു മിൽട്ടൺ. ഹി വാസ് എ പ്യൂരിറ്റൻ, ക്രിസ്ത്യാനിറ്റിയിലുള്ള ഏറ്റവും എക്സ്ട്രീം ആയിട്ടുള്ളൊരു ഗ്രൂപ്പാണ് പ്യൂരിറ്റൻസ്. പ്യൂരിറ്റൻ ആയിരുന്നു അദ്ദേഹം, അതുകൊണ്ട് ബൈബിൾ സ്റ്റോറിയൊക്കെ നന്നായിട്ട് അറിയാം. അപ്പോൾ ഈ ഒരു വൺ ടാലൻറ്റ് എന്ന് പറയുമ്പം ഒരു ബൈബിളിലൊരു സ്റ്റോറിയിലേക്ക് ഇതിൻ്റെ ഒരു അല്യൂഷൻ പോകുന്നുണ്ട്, അതിൻ്റെ കണക്ഷൻ പോകുന്നുണ്ട്. ആ അല്യൂഷൻ എന്താണ്, നമ്മുടെ മാത്യുവിൻ്റെ ബൈബിളിൽ ചാപ്റ്റർ നമ്പർ 25 വരുന്ന ഒരു സ്റ്റോറിയാണ്, ചെറിയൊരു പാരബിൾ, സ്മോൾ സ്റ്റോറി, പാരബിൾ ഓഫ് ടാലൻ്റ് എന്ന് പറയും.
അപ്പോൾ ഈ ടോ ഒരു സ്റ്റോറിയിൽ ഈ ഒരു പാരബിളിൽ ഒരു ലോർഡ് അദ്ദേഹത്തിൻ്റെ സെർവൻസിന് കുറച്ച് പൈസ കൊടുക്കണം അദ്ദേഹം അവിടെ നിന്ന് പോകുന്ന സമയത്ത്. ടാലൻസ് തന്നെയാണ് ആ ഒരു മണിക്ക് പറയുന്നത്, ക്യാഷിന് പറയുന്നത് ടാലൻസ്, ഒരു ഒരു അളവാണത് ടാലൻ്റ് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ കുറച്ച് ടാലൻസ് കുറച്ച് പണം കൊടുക്കുന്നു എന്ന് വിചാരിക്കാം. അങ്ങനെ കൊടുക്കുന്നത് ആദ്യത്തെ സെർവൻറ്റിന് ഒരു 5 കൊടുക്കുന്നുണ്ട്, പിന്നെ സെക്കൻഡ് സെർവൻറ്റിന് 2, ദെൻ സെർവൻറ്റിന് 1, ഇങ്ങനെയാണ് കൊടുക്കുന്നത്. ഒന്നാമത്തെ രണ്ടാമത്തെ സെർവൻറ്റ് ഈ ഈ ക്യാഷ് അവർ പല ബിസിനസ് ചെയ്തിട്ട് ക്യാഷ് കൂടുതൽ ഇരട്ടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ അവസാനത്തെ ഈ 1 കിട്ടിയ ആ സെർവൻറ്റ് എന്ത് ചെയ്യുന്നു, അത് ഹീ ബറീസ് ദാറ്റ് ദാറ്റ് ടാലൻറ്റ്, അത് കുഴിച്ചിടാണ്. രാജാവ് വന്ന് ഇവരോട് ഈ ക്യാഷൊക്കെ എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ ഫസ്റ്റ് രണ്ടാൾക്കാരും ഇത് രാജാവിന് അവർ കൊടുത്തതിനേക്കാൾ ലോർഡിന് അവർ കൊടുത്തതിനേക്കാളും കൂടുതൽ ക്യാഷ് തിരിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. രാജാവല്ല, ലോർഡ്, ലോർഡ് എന്നെ കൂടുതൽ ക്യാഷ് തിരിച്ചു കൊടുക്കുന്നു. അവർ ലോർഡ് ഹാപ്പി ആവുന്നു. എന്നാൽ ഈ അവസാനത്തെ സെർവൻ്റ് എന്താണ്, സെയിം എമൗണ്ട് തിരിച്ചു കൊടുക്കുകയാണ്. അതോടുകൂടി രാജാവ് ആകെ ഫ്യൂരിയസ് ആവുന്നു, രാജാവ് ആകെ ദേഷ്യം പിടിക്കുന്നു. ദെൻ ഹി എക്സൈസ് ദ തേർഡ് സെർവൻറ്റ് ഇൻ ടു ദ ഡാർക്ക്നെസ്. ഈ അവസാനത്തെ സെർവൻറ്റിനെ നാട് കടത്താണ് ചെയ്യുന്നത്, ഇരുട്ടിലേക്ക് നാട് കടത്തുന്നു. അത് ഇയാളെ സംബന്ധിച്ചോളം ഡെത്താണ്, മരിച്ചതിന് തുല്യമാണല്ലോ ഇരുട്ടിലേക്ക്. അപ്പോൾ ആ ഒരു അല്യൂഷൻ നമുക്ക് ഈ ഒരു വരി വായിക്കുമ്പോൾ ബൈബിളിലെ ആ സ്റ്റോറിയിലേക്ക് നമ്മൾ ഇത് കണക്ട് ചെയ്യണം, അത് ഇത് ഓർക്കണം. അതാണ് മിൽട്ടൺ ഉദ്ദേശം ഇവിടെ. ഓക്കെ, അപ്പം ഇദ്ദേഹത്തിൻ്റെ ടാലൻറ്റ്, ദാറ്റ് വൺ ടാലൻറ്റ് ഇറ്റ് ഇസ് ഡെത്ത് ടു ഹൈഡ്, അത് ഒളിപ്പിച്ചു വെക്കുക എന്നുള്ളത്. അപ്പോൾ ആ കഥയിലുള്ള ഒളിപ്പിച്ചു വെക്കലും ഈ ഒരു ഒളിപ്പിച്ചു വെക്കലായിട്ടുള്ളൊരു സാമ്യത നിങ്ങൾ കാണണം. സോ ഡെത്ത് ടു ഹൈഡ്, ഒളിപ്പിച്ചു വെക്കുക എന്നുള്ളത് മരിക്കുന്നതിന് തുല്യമാണ് അദ്ദേഹത്തിൻ്റെ ഈ ടാലൻറ്റ്. ഇവിടെ എങ്ങനെ കുഴിച്ചു മൂടി, അദ്ദേഹത്തിൻ്റെ ഈ ഒരു ബ്ലൈൻഡ്നെസ്സിനകത്ത് കുഴിച്ചു മൂടുക എന്ന് പറയുന്നത്, ബ്ലൈൻഡായി എന്ന് വിചാരിച്ചാൽ അതൊന്നും ഉപയോഗിക്കാതിരിക്കാൻ കഴിയില്ല. ഉപയോഗിക്കാതിരിക്കുന്നത് വളരെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഹി കനോട്ട് ഇമാജിൻ ദാറ്റ്. ഓക്കെ, സോ ദിസ് ഈസ് യൂസ്ലെസ് നൗ, ഹിസ് ടാലൻറ്റ് സീംസ് ടു ബി യൂസ്ലെസ് ഫോർ ഹിം. ദോ മൈ സോൾ മോർ ബെൻഡ് ടു സേർവ് ദ വിത്ത് മൈ മേക്കർ ആൻഡ് പ്രസൻറ്റ് മൈ ട്രൂ അക്കൗണ്ട് ലെസ് ഹി റിട്ടേണിങ് ചൈൽഡ്. എന്നാലും ഇദ്ദേഹത്തിൻ്റെ സോൾ ഇദ്ദേഹത്തോട് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ മൈൻഡിനകത്ത് നിന്ന് അദ്ദേഹം അദ്ദേഹത്തോട് തന്നെ പറയുന്നത്, അദ്ദേഹത്തെ ദൈവത്തെ കൂടുതൽ സേർവ് ചെയ്യണം എന്നുള്ള ആഗ്രഹം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ളത്. ആൻഡ് പ്രസൻറ്റ് മൈ ട്രൂ അക്കൗണ്ട്, എന്നിട്ട് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥത്തിൽ അദ്ദേഹം എത്രമാത്രം ദൈവത്തെ സേർവ് ചെയ്യാനുള്ള ആഗ്രഹം അദ്ദേഹത്തിനകത്ത് ഉണ്ട് എന്നുള്ളത് ദൈവത്തിന് കാണിച്ചു കൊടുക്കണം. ഹി ഹാസ് ടു പ്രസൻറ്റ് ഹിസ് ട്രൂ അക്കൗണ്ട്. ഇതിനെ ദൈവം മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കുമല്ലോ എന്തെല്ലാം ചെയ്തു എന്നൊക്കെയുള്ള സംഗതികൾ, ആ ഒരു അക്കൗണ്ട്, ട്രൂ അക്കൗണ്ട് ദൈവത്തിന് കാണിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ ലെസ്റ്റ് വെൻ ഹി റിട്ടേൺസ് ടു ദ ഗോഡ് ലെസ്റ്റ് ഹി റിട്ടേണിങ് ചൈൽഡ്, ചൈൽഡ് മീൻസ് യുനോ സ്കോൾഡ്, ചീത്ത പറയാം. ദൈവം ഇദ്ദേഹത്തെ കുറ്റപ്പെടുത്തിയേക്കാം, ചീത്ത പറഞ്ഞേക്കാം ദൈവത്തിൻ്റെ അടുത്ത് തിരിച്ചെത്തുമ്പം അദ്ദേഹത്തിന് കൊടുത്ത ടാലൻറ്റ് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാത്ത കാരണം കൊണ്ട്. അപ്പം അതാണ് അദ്ദേഹം പേടിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇദ്ദേഹത്തിന് ഇനിയും എന്ത് ചെയ്യാണ്, ഇദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ആഗ്രഹം ഇപ്പോഴും കൂടുതൽ ദൈവത്തെ സേർവ് ചെയ്യണം എന്ന് തന്നെയാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അദ്ദേഹം ബ്ലൈൻഡായ കാരണം കൊണ്ട് അദ്ദേഹത്തിന് അത് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ള വിഷമമാണ് അദ്ദേഹം ഷെയർ ചെയ്യുന്നത്. ഓക്കെ, ദോ ഹിസ് ടാലൻസ് ആർ ഹിഡൻ ദർ ഇസ് നോ ഷോർട്ടേജ് ഇൻ ഹിസ് ഡിസയർ ടു സേർവ് ദ ഗോഡ് ഈവൻ മോർ ആൻഡ് ഷോ ദ ഗോഡ് ദ ട്രൂ അക്കൗണ്ട് ഓഫ് ഹൗ ഹി ഹാസ് യൂസ്ഡ് ഹിസ് ടാലൻറ്റ് അതർവൈസ് ഹി ഫിയേഴ്സ് ദാറ്റ് ദ ആൾമൈറ്റി ഹാസ് കോൾഡ് ഹിം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ടാലൻസ് എല്ലാം ഹിഡൺ ആണെങ്കിൽ പോലും, ഈ ഒരു മൊത്തത്തിൻ്റെ ഒരു സമ്മറിയാണ്, ദോ ഹിസ് ടാലൻസ് ആർ ഹിഡൺ ദർ ഇസ് നോ ഷോർട്ടേജ് ഇൻ ഹിസ് ഡിസയർ ടു സേർവ് ദ ഗോഡ്, ദൈവത്തെ സേർവ് ചെയ്യാനുള്ള അദ്ദേഹത്തിൻ്റെ ആഗ്രഹത്തിനകത്ത് യാതൊരു കുറവില്ല. ഹി വാണ്ട്സ് ടു സേർവ് ദ ഗോഡ് മോർ നൗ ആൻഡ് ഹി വാണ്ട്സ് ടു ഷോ ദ ഗോഡ് ദ ട്രൂ അക്കൗണ്ട് ഓഫ് ഹൗ ഹി ഹാസ് യൂസ്ഡ് ഹിസ് ടാലൻറ്റ്, അദ്ദേഹത്തിൻ്റെ ടാലൻസ് അദ്ദേഹം എങ്ങനെ ഉപയോഗിച്ചു എന്നുള്ളതിൻ്റെ ഒരു ട്രൂ അക്കൗണ്ട് അദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കണം, ദൈവത്തിന് കാണിച്ചു കൊടുക്കണം. ദൈവം അല്ലെങ്കിൽ ദൈവം ഗോപിതനായേക്കാം, അല്ലെ, അതർവൈസ് ഹി ഫിയേഴ്സ് ദാറ്റ് ദ ആൾമൈറ്റി മേ സ്കോൾഡ് ഹിം. നെക്സ്റ്റ്, ഡസ് ഗോഡ് എക്സാക്ട് ഡേ ലേബർ ലൈറ്റ് ഡിനൈഡ്? ഐ ഫോണ്ട്ലി ആസ്ക് but patience to prevent that murmur soon replies, God doth not need either man's work or his own gifts. Who best bears his mild yoke, they serve him best.
ഇനി മിൽട്ടൺ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ചോദ്യം ചോദിക്കുകയാണ്, അദ്ദേഹത്തോട് തന്നെ ചോദിക്കുകയാണ്, എന്താണ് ദൈവം ആക്ച്വലി ഇങ്ങനെ ഡസ് ഡസ് എന്നുള്ളത് ഡസ് എന്നാണ്, ഐ ഹോപ്പ് യു നോ ഓൾ ദീസ് തിങ്സ്. ഡസ് ഗോഡ് എക്സാക്ട്, എക്സാക്ട് എന്നുള്ളതിൻ്റെ അർത്ഥം ഡിമാൻഡ് എന്നുള്ള അർത്ഥമാണ് കേട്ടോ അവിടെ, ഡിമാൻഡ്. ഓക്കെ, ഡസ് ഗോഡ് എക്സാക്ട് ഡേ ലേബർ? ലൈറ്റ് ഡിനൈഡ് എന്തായിരിക്കും അതിൻ്റെ അർത്ഥം? ഇപ്പം ലൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യേണ്ട വർക്കുകൾ, ഈ ഡേ ലേബർ അല്ലെ, ഡേ സമയത്ത് ചെയ്യേണ്ട ജോലികൾ ലൈറ്റ് ഡിനൈ ചെയ്തുകൊണ്ട്, ദൈവം തന്നെയാണല്ലോ ഈ ലൈറ്റ് ഇല്ലാതാക്കിയത്, ബ്ലൈൻഡാക്കിയത്. ദൈവത്തെ വിശ്വസിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം കാഴ്ച കൊടുക്കുന്നതും കാഴ്ച എടുക്കുന്നതൊക്കെ ദൈവമാണ്. അപ്പം ഈ ലൈറ്റ് ഡിനൈ ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒരു ലേബർ ചെയ്യിപ്പിക്കണം, ഇനിയും മിൽട്ടൺ മിൽട്ടൺ ദൈവത്തെ പിന്നെ എഴുത്തിലൂടെ സേർവ് ചെയ്യണമെന്ന് ദൈവം ഒരു പക്ഷേ ഡിമാൻഡ് ചെയ്യുമോ, അങ്ങനെയൊക്കെ ആഗ്രഹിക്കുമോ ദൈവം എന്നുള്ളത് അദ്ദേഹത്തോട് തന്നെ അദ്ദേഹം ചോദിക്കുകയാണ്. ഐ ഫോണ്ട്ലി ആസ്ക്, ഇദ്ദേഹം വളരെ മൃദുലമായി ചോദിച്ചു. ബട്ട് പേഷ്യൻസ് ടു പ്രിവെൻറ്റ് ദാറ്റ് മോമ സൂൺ റിപ്ലൈസ്. അപ്പോൾ പേഷ്യൻസ്, പേഷ്യൻസിന് ഇവിടെ പേഴ്സോണിഫൈ ചെയ്യുക, പേഷ്യൻ്റ് എന്നുള്ളത് അല്ലേ നമുക്കറിയാം, നമ്മൾ ക്ഷമ ക്ഷമ ഒരു ഒരു വ്യക്തിയെ പോലെ അവിടേക്ക് വരികയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ തന്നെയുള്ള, അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിന് ഉത്തരം പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ഒരു ക്ഷമ വന്നിട്ട് അദ്ദേഹത്തോട് പറയുന്നു, അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ വരുന്ന ഒരു ആൻസറാണത്. ബട്ട് പേഷ്യൻസ് ടു പ്രിവെൻറ്റ് ദാറ്റ് മർമർ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മർമർ, അദ്ദേഹത്തിൻ്റെ ആ ഒരു അദ്ദേഹം എന്താണ് മർമർ ചെയ്യുന്നത്, നമ്മൾ പതുക്കെ പറയുന്നതാണല്ലോ മർമർ, ഈ ദൈവം ഇങ്ങനെ ലൈറ്റ് ഡിനേ ചെയ്തുകൊണ്ട് ഒരാൾ കൂടുതൽ ജോലി ചെയ്യണം എന്നുള്ളത് ദൈവം ഡിമാൻഡ് ചെയ്യുമോ എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഈ ഒരു മർമർ ഉണ്ട്. അതിന് റിപ്ലൈ കൊടുക്കുന്നത് പേഷ്യൻസ് ആണ്, അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ തന്നെയുള്ള പേഷ്യൻസ് പറയുകയാണ്. ഗോഡ് ഡസ് നോട്ട് നീഡ് എയ്തർ മാൻസ് വർക്ക് ഓർ ഹിസ് ഓൺ ഗിഫ്റ്റ്. ഗോഡ് ഒരിക്കലും ഇങ്ങനെ ലൈറ്റ് ഡിനൈ ചെയ്തതിന് ശേഷം ഒരിക്കലും ദൈവത്തിന് മനുഷ്യൻ്റെ വർക്ക് ദൈവം ആഗ്രഹിക്കില്ല എന്നുള്ളത് പേഷ്യൻസ് പറയാം. പേഷ്യൻ്റ് വന്നിട്ട് പറയണം, ഗോഡ് ഡസ് നോട്ട് നീഡ് എയ്തർ മാൻസ് വർക്ക് ഓർ ഹിസ് ഗിഫ്റ്റ് അല്ലേ, ഇവൻ്റെ ദൈവത്തിന് മനുഷ്യൻ്റെ പിന്നെ വർക്കും ആവശ്യമില്ല, ഗിഫ്റ്റും ആവശ്യമില്ല അല്ലേ. ഈ ഗിഫ്റ്റ് എന്നുള്ളത് നമ്മുടെ ടാലൻ്റാണ്, ഓക്കെ, ഈ ഒരു ടാലൻറ്റിൻ്റെ ആവശ്യമില്ല, മനുഷ്യന് ഇനി ദൈവത്തിന് വേണ്ടി ഇങ്ങനെ ജോലി ചെയ്യേണ്ട കാര്യം ഉണ്ട് എന്നുള്ളത് ദൈവം ആഗ്രഹിക്കുന്നില്ല. എന്നിട്ട് പേഷ്യൻ്റ് പറയുന്ന മറ്റൊരു കാര്യം എന്താ, ഹു ബെസ്റ്റ് ബെയേഴ്സ് ഹിസ് മൈൽഡ് യോക്ക് ദേ സേർവ് ഹിം ബെസ്റ്റ്. അപ്പോൾ ദൈവം ചിലപ്പോൾ മനുഷ്യന് ചെറിയ ചെറിയ മൈൽഡ് യോക്കൊക്കെ കൊടുക്കും, ചെറിയ പരീക്ഷണങ്ങളൊക്കെ കൊടുക്കും ചിലപ്പോൾ. ഓക്കെ, ഈ യോക്ക് എന്നുള്ളത് എക്സാക്ട്ലി ഈ സാധനമാണ്, നമ്മുടെ ഈ കന്നാലികളൊക്കെ പ്ലോ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഈ കഴുത്തിടുന്ന ഒരു മരത്തിൻ്റെ സാധനം. അപ്പോൾ ദൈവം ചിലപ്പോൾ ചെറിയ ചെറിയ പണിയൊക്കെ നമുക്ക് തരും, ചെറുതായിട്ടുള്ള ചെറിയ പരീക്ഷണങ്ങളൊക്കെ തരും. മിൽട്ടനെ ബ്ലൈൻഡാക്കിയിട്ട് കൊടുത്ത ചെറിയൊരു മൈൽഡ് യോക്കുണ്ട്, വലിയൊരു കനൊന്നുമില്ലാത്ത മൃദുലമായൊരു യോക്കാണ് കൊടുത്തത്. ഇപ്പോൾ ഈ കാളൻ്റെ ഇവിടെ കണ്ട പോലെ അത്ര കട്ടിയൊന്നുമില്ല, പക്ഷേ മൈൽഡായിട്ടാണ് കൊടുത്തത്. അപ്പോൾ അത് നന്നായിട്ട് അത് അത് ചീത്ത ദൈവത്തെ ചീത്തയൊന്നും പറയാതെ നല്ല രൂപത്തിൽ അത് ഉൾക്കൊള്ളാനൊക്കെ പറ്റുമെങ്കിൽ കുഴപ്പമില്ല, ബ്ലൈൻഡാണ് ഇനിയിപ്പം, അതിനെ കുഞ്ഞ് ദൈവത്തെ കുറ്റമൊന്നും പറയാതെ അത് ഉൾക്കൊണ്ടുകൊണ്ട് അങ്ങനെ ജീവിക്കുകയാണെങ്കിൽ അദ്ദേഹം അങ്ങനെയുള്ള ആളുകളും ദേ സേർവ് ഹിം ബെസ്റ്റ്, അങ്ങനെയുള്ള ആളുകൾ ദൈവത്തെ നന്നായിട്ട് സേർവ് ചെയ്യുന്നുണ്ടെന്നാണ് മിൽട്ടൺ തന്നെ കണ്ടെത്തുന്നത്. പക്ഷേ ഇത് പേഷ്യൻ്റ് വന്നിട്ടാണ് പറയുന്നത്, പക്ഷേ ഈ പേഷ്യൻ്റ് ഉടനെ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ഈ ഒരു ക്ഷമ അദ്ദേഹത്തോട് വന്നിട്ട് പറയാം. എന്താണ് പറയുന്നത്, ഗോഡ് ഡസ് നോട്ട് നീഡ് എയ്തർ മാൻസ് വർക്ക്, മനുഷ്യൻ്റെ ആ ഒരു വർക്കിനും അല്ലെങ്കിൽ മനുഷ്യൻ്റെ ഗിഫ്റ്റോ ആ മനുഷ്യ ആ ദൈവം തന്നെ കൊടുത്ത ഈ ടാലൻറ്റോ ഒന്നും ദൈവത്തിന് ആവശ്യമില്ല. ഹു ബെസ്റ്റ് ബെയേഴ്സ് ഹി സ്മൈൽഡ് യോക്ക് ദേ സേർവ് ഹിം ബെസ്റ്റ്, അദ്ദേഹത്തിൻ്റെ ഈ മൈൽഡ് യോക്ക് ആരാണോ നന്നായിട്ട് സഹിക്കുന്നത് ബെയർ ചെയ്യുന്നത് അവരാണ് ദൈവത്തെ നന്നായിട്ട് സേർവ് ചെയ്യുന്നത് എന്നുള്ളൊരു കൺക്ലൂഷനിലേക്കാണ് മിൽട്ടൺ എത്തുന്നത്. ഓക്കെ, ഈ ഒരു ഹി സ്റ്റേറ്റ് എന്നുള്ളത് ഇനി അടുത്ത് വരിയിൽ വരുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ റൺ ഓൺ ലൈനാണ്, ഇവിടെ നിർത്തി കഴിഞ്ഞാൽ മീനിങ് കിട്ടില്ല, അപ്പം നെക്സ്റ്റ് ലൈനിൽ കൂട്ടിയിട്ട് വായിക്കും. ഓക്കെ, ദിസ് ഏരിയ ഐ തിങ്ക് യു ക്യാൻ റീഡ് നെക്സ്റ്റ്. ദെൻ ഹി സ്റ്റേറ്റ്, നമ്മളവിടെ വാക്യാക്കി വെച്ചാൽ ഹി സ്റ്റേറ്റ് ആണ് ഇവിടെ കേട്ടോ. ഹി സ്റ്റേറ്റ് ഈസ് കിങ്ലി, ഇതൊക്കെ പേഷ്യൻസ് പറയുന്ന ആൻസറാണ് കേട്ടോ. ഹി സ്റ്റേറ്റ് ഈസ് കിങ്ലി, ദൈവം എന്ന് പറയുന്നത് ഒരു രാജാവിനെ പോലെയാണ്, നേരത്തെ പറഞ്ഞ കഥയിലുള്ള ലോഡല്ല, ഗോഡ് ഈസ് ലൈക്ക് എ കിങ്. ഹി സ്റ്റേറ്റ് ഈസ് കിങ്ലി, തൗസൻഡ്സ് അറ്റ് ഹിസ് ബിഡ്ഡിംഗ് സ്പീഡ് ആൻഡ് പോസ്റ്റ് ഓവർ ലാൻഡ് ആൻഡ് ഓഷ്യൻ വിതൗട്ട് റെസ്റ്റ്. എന്നിട്ട് എന്താ പേഷ്യൻസ് പറയുന്നത്, ദൈവത്തിന് മനുഷ്യൻ്റെ ഇത്തരത്തിലുള്ള വർക്കിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പം ബ്ലൈൻഡായിട്ടുള്ളൊരു വ്യക്തി പിന്നെ ബ്ലൈൻഡ് അല്ലാത്ത ആളുകൾ ചെയ്യുന്ന പോലെയുള്ള ജോലിയൊന്നും ചെയ്യണമെന്ന് ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല.
കാരണം ദൈവത്തിന് ഒരുപാട് ആളുകൾ വേറെ ഉണ്ട് ഇങ്ങനത്തെ ജോലിയൊക്കെ ചെയ്യാൻ. തൗസൻഡ്സ് ഉണ്ട് ആളുകൾ, ഒരുപാട് ആളുകളുണ്ട്. അറ്റ് ഹിസ് ബിഡിംഗ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഓർഡർ അനുസരിച്ച് എന്നുള്ള അർത്ഥം. അറ്റ് ഹിസ് ബിഡിംഗ്, അറ്റ് ഹിസ് ബിഡിംഗ് സ്പീഡ് അല്ലേ, ഒരുപാട് വേഗത്തിൽ. അതുപോലെ പോസ്റ്റ്, പോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ട്രാവൽ ക്യുക്ലി എന്നൊക്കെ ഉള്ള അർത്ഥം. ട്രാവൽ ക്യുക്ലി ആണ് ഈ പോസ്റ്റ്. അപ്പം അദ്ദേഹത്തിന് വേണ്ടി വളരെ വേഗത്തിൽ സഞ്ചരിക്കാനും അല്ലെ, ഓവർ ലാൻഡ് ആൻഡ് ഓഷ്യൻ അല്ലെ, കരയിലൂടെയാണെങ്കിലും കടലിലൂടെയാണെങ്കിലും അദ്ദേഹത്തിന് വേണ്ടിയിട്ട് സ്പീഡ് എന്നുള്ളതിൻ്റെ അർത്ഥം ട്രാവൽ ക്യുക്ലി എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ്. സ്പീഡ് ആൻഡ് പോസ്റ്റ്, പോസ്റ്റ് എന്നുള്ളതും ട്രാവൽ ക്യുക്ലി. അപ്പം അദ്ദേഹത്തിന് വേണ്ടി വളരെ വേഗത്തിൽ. മിൽട്ടനെ പോലെ ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരാളൊന്നും ചെയ്യണ്ട, ദർ ആർ തൗസൻഡ്സ് ഓഫ് അതർ പീപ്പിൾ ഹു ആർ ഏബിൾ ടു സ്പീഡ് ആൻഡ് പോസ്റ്റ് ഓവർ ലാൻഡ് ആൻഡ് ഓഷ്യൻ വിത്തൗട്ട് റെസ്റ്റ്. ഒരു റെസ്റ്റും ഇല്ലാതെ ദൈവത്തിന് സേർവ് ചെയ്യാൻ മിൽട്ടനെ പോലെ ഉള്ള ആളുകളല്ല, ഒരുപാട് വേഗതയുള്ള ആളുകൾ, നല്ല കാഴ്ചശക്തിയൊക്കെ ഉള്ള ആളുകൾ ഒരുപാടുണ്ട്. ദേ ആർ ഡൂയിങ് ഇറ്റ് ഈവൻ ഓൺ ദി ലാൻഡ് ആൻഡ് ഈവൻ ഓൺ ദി ഓഷ്യൻ വിത്തൗട്ട് എ റെസ്റ്റ്. ഓക്കെ, എന്നിട്ട് പറയുകയാണ് ദേ ആൾസോ സേർവ് ഹു ഓൺലി സ്റ്റാൻഡ് ആൻഡ് വെയ്റ്റ്. എന്നിട്ട് പേഷ്യൻ്റ് പറയുന്നത് മിൽട്ടനെ പോലെയുള്ള ഈ ആളുകൾ ബ്ലൈൻഡായിട്ട് ആ ഒരു ബ്ലൈൻഡ്നെസ് ഉൾക്കൊണ്ടുകൊണ്ട് ക്ഷമയോടെ കാത്തിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ഫെയ്റ്റ്, ആ ഒരു ഫെയ്റ്റ് അംഗീകരിച്ചുകൊണ്ട് ഇനി അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം മരണം വരെ ജീവിക്കാന്നുള്ള. അപ്പോൾ അതുവരെ ഇങ്ങനെ ജീവി വെയിറ്റ് ചെയ്തുകൊണ്ട്, ഡെത്തൊക്കെ വെയിറ്റ് ചെയ്തുകൊണ്ട് അതെല്ലാം സഹിച്ച് ജീവിക്കുന്ന ആളുകളും ദൈവത്തെ സേർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള കൺക്ലൂഷനിലാണ് മിൽട്ടൺ എത്തുന്നത്. ഓക്കെ, പേഷ്യൻസ് കമ്പയേഴ്സ് ഗോ ടു എ കിങ് ഹിയർ സെയിങ് ദാറ്റ് ഹിസ് സ്റ്റേറ്റ് ഈസ് കിങ്ലി വിത്ത് തൗസൻഡ്സ് ഓഫ് പീപ്പിൾ ടു മൂവ് ആൻഡ് ട്രാവൽ ക്യുക്ലി അറ്റ് ഹിസ് ബിഡിംഗ്. അദ്ദേഹത്തിൻ്റെ ആഗ്രഹം അനുസരിച്ച് ഒരുപാട് ആളുകൾ ദ മൂവ് ആൻഡ് ട്രാവൽ ക്യുക്ലി ഫോർ ദി ഗെയിം അല്ലേ, സ്പീഡ് ദ മൂവ് ആൻഡ് ട്രാവൽ പോസ്റ്റ് ഓവർ ലാൻഡ് ആൻഡ് ഓഷ്യൻ. And the, here the poem ends with the conclusion that those who cannot rush over land and ocean like Milton also serve God. Appo ingane engaram jagapoga aayittu devathe endha paraya ingane agra pin aaradhikkatha aalukalum kshamayode avarude vidhiyum avarude parikshanangalokke sahichu ulkkondu nalla roopathil jeevikkunna aalukalkkum endeyam swargathilokke povan. They are also serving God ennalladana. This is the poem. So, നിങ്ങൾ ഇത് നല്ല രൂപത്തിൽ ഇത് പഠിക്കാം. ഒരു എച്ച് എസ് എ പ്രിപ്പയർ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഡീറ്റെയിൽഡായിട്ട് ഇതൊന്നും കൂടി ചെയ്യാം. നമ്മളിതിൽ നിന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ്, ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതായിരിക്കും. അത് ഈ ചാനലിലൂടെ നമ്മൾ പോസ്റ്റ് ചെയ്യും. അപ്പോൾ ഓൾറെഡി എച്ച് എസ് എയിൽ വരുന്ന വേറെ ഈ സിലബസിലുള്ള കുറച്ച് തിയറി പാർട്ടിൽ ഓൾറെഡി വീഡിയോസ് ഉണ്ട്, അത് എച്ച് എസ് എ പറയുന്ന ആളുകൾക്ക് കേൾക്കാവുന്നതാണ്. പിന്നെ കുറച്ച് പോംസും എസ്സേ ഒക്കെ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, അതെല്ലാം കേൾക്കാൻ പറ്റും. അതൊക്കെ ഉൾപ്പെടുത്തിയിട്ടൊരു എന്താ പറയുക, ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് തയ്യാറാക്കണമെന്നുണ്ട്. അപ്പോൾ ആദ്യം നിങ്ങൾ ഈ സംഭവങ്ങളൊക്കെ ആദ്യം ജസ്റ്റ് കേൾക്കാം. ദെൻ യു ക്യാൻ പ്ലീസ് ലൈക്ക് ദ വീഡിയോ, നിങ്ങൾ ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ടു ദിസ് ചാനൽ ഓൾസോ. താങ്ക് യു ഫോർ വാച്ചിങ്.